ഹലോ എല്ലാവർക്കും മണ്ണത്തൂർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാനിവിടെ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ. ചെറിയ ചെറിയ തെറ്റുകൾ ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരെയും സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്നെക്കുറിച്ച് ഇൻട്രോ പറയാനൊന്നും എനിക്കറിയില്ല. ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ്, കുഞ്ഞ്, ഞാൻ, ഞങ്ങളെ കൊച്ചു വീട്, അത്രയേ ഉള്ളൂ കേട്ടോ. അവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് അങ്ങ് ഷെയർ ചെയ്യുന്നത്. ഇതെൻ്റെ വീടിൻ്റെ വാതിക്കുള്ള പൂക്കളാണ് കേട്ടോ. ഞാനൊരു ഇൻട്രോ കൊടുക്കാമെന്നുള്ള ഒരു അത്യാർത്ഥിയിൽ എടുത്തു വെച്ചതാണ്. നിങ്ങൾക്കെല്ലാം ഇഷ്ടാവുമെന്ന് അറിഞ്ഞില്ല. ഇതെല്ലാം ഞാൻ വളർത്തിയ പൂക്കളാണ് കേട്ടോ. എൻ്റെ വീടിൻ്റെ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കളാണ്. എല്ലാം നല്ല ഉച്ച വെയിൽ നന്നായിട്ട് പൂത്ത് നിൽപ്പുണ്ട്. ഞാനൊരു ലഞ്ച് വീഡിയോ പ്രിപ്പയർ ചെയ്യാനായിട്ടായിരുന്നു. നമുക്കത് നോക്കാം. ഞാൻ ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്കത് പരിപ്പിട്ട് തോരൻ വെക്കാനായിട്ടാണ് ഞാൻ ആദ്യം പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ തോരൻ ചെയ്യുന്ന പോലെ തന്നെ പച്ചമുളക്, ഒരു വെളുത്തുള്ളി, കുറച്ച് ജീരകം, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു കപ്പ് തേങ്ങ ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. ഉപ്പിട്ട് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും എന്താ ഏതാന്ന് ആദ്യം ഒരു തപ്പല. ഓക്കെ, പരിപ്പ് ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആ നമ്മൾ അരച്ച് വെച്ചിരുന്ന തെങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുമില്ല, നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കുകയാണ്. അത്രയേ ഉള്ളൂ പരിപാടി. കഴിഞ്ഞു. ഇതാ ടപ്പേ ടപ്പേ എന്ന് പറഞ്ഞൊരു തോരൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത് സാധാരണ എല്ലാ വീട്ടമ്മമാർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തോരൻ തോരൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കും. നമുക്ക് അടുത്തത് മീനിൻ്റെ പരിപാടി നോക്കാം. എനിക്കിന്ന് എന്താ കുറിച്ചിയാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയണേന്ന് അറിയില്ല കേട്ടോ. ഓക്കെ, നമുക്കത് വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരാം. ഇതാ നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ഇത് വറുക്കണം, കറി വെക്കണം. വീട്ടിലെ പല ആൾക്കാർക്ക് പല ഇഷ്ടങ്ങളായതുകൊണ്ട് പല കറികൾ വെക്കണം. ഓക്കെ, നമുക്ക് വറുക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് പുരട്ടിയെടുക്കുന്നുണ്ട്. പുരട്ടിയെടുത്തിട്ട് നമുക്ക് കുറച്ച് നേരം അതവിടെ വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് മീൻ കറിക്ക് തേങ്ങ അരച്ചിട്ട് വരാം. ഒരു കപ്പ് തേങ്ങയിൽ ഒരു സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളം, ഇത് ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ്. ഇതാ നമ്മൾ അരച്ചെടുത്ത അരപ്പ് നമ്മുടെ മീനിലേക്ക് ഒഴിച്ച് കൂടെ നമ്മളെ ജാറിലുള്ള വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് വേപ്പില, പുളി, ഉപ്പ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് തിളച്ച് ആ ചെറിയ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. തിളക്കട്ടെ. നമുക്ക് അന്നേരം മീൻ വറുക്കാൻ പോവാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഓരോരോ മീനായിട്ട് വെച്ച് വറുത്ത് കൊടുക്കുകയാണ് കേട്ടോ. സാധാരണ നമ്മൾ എല്ലാ വീടുകളും ചെയ്യുന്ന പോലെ തന്നെ വറുത്തം കൊടുക്കണം. ഇതാ എൻ്റെ മീൻ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പുറത്ത് കറി നന്നായിട്ട് കിടന്ന് തിളക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ലഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. മീൻ വറുത്തത്, മീൻ കറി, തോരൻ, സിമ്പിൾ ലഞ്ച്. അപ്പോൾ എല്ലാവർക്കും വലിയ താങ്ക്സ് ഉണ്ട്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.